നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. ജീവിതത്തിൽ അതിപ്രധാനമായ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നത്. ഇവരുടെ ജീവിതത്തിൽ ഒട്ടുമിക്ക നേട്ടങ്ങളും വന്നു ചേരാൻ പോകുന്നു. ഈ ഒരു അവസരം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ജീവിതത്തിൽ ഇതുവരെ ലഭിക്കാത്ത പല ആനുകൂല്യങ്ങളും ലഭിക്കുന്ന ഒരു സമയമാണ്. ഈ ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ ലഭിക്കാത്ത പല തരത്തിലുള്ള പുതുമകൾ വന്നു നിറയുന്നു. നേട്ടത്തിൻ്റെ ആനുകൂല്യങ്ങളൊക്കെ ഈ നക്ഷത്രക്കാർക്ക് അനുഭവിക്കാനുള്ള യോഗവും ലഭിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ജീവിതത്തിൽ ഒട്ടേറെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്താൻ എങ്ങനെയാണ് നമുക്ക് സാധിക്കുക? എങ്ങനെയാണ് ഇത്തരം അനുകൂലമായ അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുക? നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ദുഃഖങ്ങളും സന്തോഷവും ഇടകലർന്ന് വന്നുകൊണ്ടേയിരിക്കും. അത് ഓരോ ഗ്രഹമാറ്റം സംഭവിക്കുമ്പോഴും നമുക്ക് ഉണ്ടാകുന്ന അനുകൂലമായ അവസ്ഥകൾ, പ്രതികൂലമായ അവസ്ഥകൾ, ഇതൊക്കെ ഗ്രഹങ്ങളുടെ സ്ഥിതി വെച്ചുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കാറ്. ഗുണങ്ങൾ ഉണ്ടാകുന്ന അവസ്ഥയിൽ അപ്രതീക്ഷിതമായിട്ടുള്ള പല നേട്ടങ്ങളും നമ്മുടെ ജീവിതത്തിൽ കടന്നുവരും. അങ്ങനെ വരുന്ന നേട്ടങ്ങൾ എന്ന് പറയുന്നത് കുടുംബത്തിൽ ഐശ്വര്യം വന്നു ചേരുക, അപ്രതീക്ഷിതമായിട്ടുള്ള ധനയോഗം, സമ്പത്ത് വന്നു ചേരുക, ആഗ്രഹിച്ച ജോലി സ്വന്തമാക്കാൻ സാധിക്കുക, ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ ഒന്നിനു പുറകെ ഒന്നായി നടപ്പിലാക്കുക, ഇത്യാദി കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുന്നത് നമ്മുടെ അനുകൂലമായ ഏറ്റവും നല്ല സമയത്താണ്. പെട്ടെന്നുണ്ടാകുന്ന ദോഷങ്ങൾ, ദുരിതങ്ങൾ, ദുഃഖങ്ങൾ, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുന്നത് ചില ഗ്രഹങ്ങൾ അനുകൂലമല്ലാത്ത ഭാവത്തിൽ നിൽക്കുന്നുകൊണ്ടാണ്. അതുകൊണ്ട് നമ്മൾ പ്രത്യേകമായി എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്, നമുക്ക് എപ്പോഴാണ് നല്ല സമയം വന്നു ചേരുക, മോശ സമയം നമുക്ക് വന്നു ചേരുക, അതിൻ്റെ ലക്ഷണങ്ങൾ. നമ്മുടെ ജീവിതത്തിൽ പെട്ടെന്നുള്ള സന്തോഷം അല്ലെങ്കിൽ അകാരണമായിട്ടുള്ള നേട്ടങ്ങൾ വന്നു ചേരുന്ന ഒരു സമയം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒട്ടനവധി ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ വന്നു ചേരുന്നതിൻ്റെ ഫലമാണ്. ഈശ്വരാനുഗ്രഹം, ഭാഗ്യം, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു സമയത്താണ് ഇത്യാദി കാര്യങ്ങളൊക്കെ നമുക്ക് അനുഭവിക്കേണ്ടി വരിക. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ പെട്ടെന്നുണ്ടാകുന്ന അപകടങ്ങൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങളൊക്കെ വരുന്നത് നമ്മുടെ മോശം സമയത്താണ്. ഇങ്ങനെ വരുന്ന സമയത്ത് ഗുണവും ദോഷവും നമ്മുടെ ജീവിതത്തിൽ ഇടകലർന്ന് വന്നു ചേരാറുണ്ട്. ഗുണങ്ങൾ വന്നു ചേരുമ്പോൾ ആ ഗുണങ്ങൾ ജീവിതത്തിൽ തുടർന്നും അനുഭവിക്കുന്നതിന് വേണ്ടി നമ്മൾ സൽക്കർമ്മങ്ങൾ, പുണ്യപ്രവൃത്തികൾ, ആത്മീയമായ കാര്യങ്ങൾ ഒക്കെ നമ്മൾ ചെയ്യാറുണ്ട്. അത് തുറന്നുകൊണ്ട് പോവുക. അതോടൊപ്പം തന്നെ നമുക്ക് ദോഷങ്ങൾ വന്നു ചേരുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ നിത്യ സന്ദർശകരാകുക എന്നുള്ളതാണ്. ദേവൻ്റെ, ദേവിയുടെ ദൈവികമായ ചൈതന്യത്തിൻ്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ ഒട്ടേറെ ഐശ്വര്യവും സമൃദ്ധിയും മാത്രമല്ല നമുക്കുണ്ടാകുന്ന ദുരിതങ്ങൾ മാറ്റുന്നതിനും കൂടിയാണ്. ഇപ്പോഴുള്ള അനുകൂലമായ സമയം, കാര്യവിജയം, ഇഷ്ടകാര്യലബ്ധി ഇതൊക്കെ അനുഭവിക്കാൻ അനുഭവിക്കുന്ന യോഗ്യമായിട്ടുള്ള ഒരു സമയമാണ്. അത്തരത്തിൽ നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന നക്ഷത്രക്കാരിൽ ആർക്കൊക്കെ നല്ല രീതിയിലുള്ള ഉയർച്ചകൾ ഉണ്ടാകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിന് മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. താങ്കളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക. ജീവിതത്തിൽ ഒട്ടേറെ സമൃദ്ധികളും ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ ഒന്ന് ചേരാൻ സാധിക്കുന്ന, സാമ്പത്തിക അഭിവൃദ്ധി കൊണ്ട് നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കുന്ന ആ നക്ഷത്രങ്ങളിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് മകരം നക്ഷത്രമാണ്. മകരം നക്ഷത്രക്കാർക്ക് ഒട്ടേറെ അനുകൂലമായ സമയമാണ് വന്നിരിക്കുന്നത്. അനുകൂലമായ സമയം എന്ന് പറയുന്നത് ഇവർ തുടർന്നെല്ലാം പൊന്നാക്കാൻ സാധിക്കുന്ന അവസരങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നു. ഇവർ ഏതൊരു കാര്യത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടാലും അതൊക്കെ വിജയത്തിൽ കുറഞ്ഞൊന്നും സംഭവിക്കാത്ത ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകും. അവർക്ക് വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ ലഭിക്കാനുള്ള അവസരങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ ബിസിനസ് സംബന്ധമായി പ്രവർത്തിക്കുന്ന ആളുകളാണെങ്കിലും അല്ലെങ്കിൽ തൊഴിൽ സംബന്ധമായി പ്രവർത്തിക്കുന്ന, ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിലും അവർക്ക് വരുമാനം വർദ്ധിക്കുന്നു, ലാഭം വർദ്ധിക്കുന്നു. അതോടൊപ്പം തന്നെ വരുമാന വർദ്ധനവ്, കുതിച്ചു വരാനുള്ള അവസരങ്ങൾ, ഇതൊക്കെ അവർക്കുണ്ടാകുന്നു. അതോടൊപ്പം തന്നെ സുഹൃത്തുക്കളുണ്ടെങ്കിൽ സുഹൃത്തുക്കൾ സഹായവുമായി എപ്പോഴും ഉണ്ടാകുന്ന ഒരു സാഹചര്യങ്ങൾ. അതുപോലെ തന്നെ സമൃദ്ധി, നമ്മൾ എന്ത് വിചാരിച്ചാലും അതിൻ്റെ ഇരട്ടി ലഭിക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. അതുപോലെ തന്നെ സാമ്പത്തിക അഭിവൃദ്ധി, ധനയോഗം, ഇതൊക്കെ അനുഭവിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. ആഗ്രഹങ്ങളൊക്കെ നടപ്പിലാകുന്ന ഒരു സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. ഇവർ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുക. എല്ലാവിധ ഐശ്വര്യങ്ങളും സമൃദ്ധികളും ഒക്കെ ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കും.
അടുത്ത നക്ഷത്രം എന്ന് പറയുന്ന ഇടമാണ്. പൂരണം നക്ഷത്രക്കാർക്ക് അവരുടെ ജീവിതത്തിൽ ജോലി സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ മാറുന്ന ഒരു സമയമാണ്. ജീവിതത്തിൽ ഒട്ടനവധി നേട്ടങ്ങൾ അനുഭവിക്കാൻ സാധിക്കുന്ന, ഒട്ടേറെ ഉയർച്ചയിലേക്ക് ഇവർ കുതിച്ചു വരാൻ സാധിക്കുന്ന സമയം. അതായത് താൽക്കാലിക ജോലി ചെയ്യുന്ന ആളുകൾക്ക് ആ ജോലിയിൽ സ്ഥിരപ്പെടാനുള്ള ഒരു സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ ജോലി മാറ്റം, സ്ഥലമാറ്റം, ജോലിയിൽ ഉയർച്ച, സ്ഥിര വരുമാനമുള്ള ഒരു ജോലി ലഭിക്കുന്ന സാഹചര്യങ്ങൾ, ഇതൊക്കെ ലഭിക്കാനുള്ള അവസരമാണ് ലഭിക്കുന്നത്. അതോടൊപ്പം തന്നെ ജോലിയിൽ ഒട്ടനവധി ഉയർച്ചകൾ, അതോടൊപ്പം തന്നെ അവർക്ക് കുടുംബത്തിൽ ഐശ്വര്യപൂർണമായ അവസ്ഥകൾ വന്നു ചേരുക, സന്തോഷകരമായിട്ടുള്ള വാർത്തകൾ കേൾക്കാനുള്ള യോഗം വന്നു ചേരുക, ഇത്യാദി കാര്യങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുന്നത് ഏറ്റവും അനുകൂലമായ ഒട്ടനവധി നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയത്താണ്. ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഒട്ടേറെ ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ വന്നു ചേരാനുള്ള സാഹചര്യങ്ങളാണ് കണ്ടുവരുന്നത്. ഇവർ അടുത്തുള്ള ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക. ജീവിതത്തിൽ ഉണ്ടാകുന്ന മോശകരമായിട്ടുള്ള അവസ്ഥയിൽ നിന്നുള്ള മോചനം ഇവർക്കുണ്ടാകും, നേട്ടങ്ങൾ ഉണ്ടാകും, ഐശ്വര്യപൂർവമായ അവസ്ഥകളൊക്കെ ഇവർക്ക് അനുഭവിക്കാനുള്ള യോഗവും വന്നു ചേരുന്നു. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് അനീഴമാണ്. അനീഴം നക്ഷത്രക്കാർക്ക് അതിസമ്പന്ന യോഗത്തിലേക്ക് എത്താനുള്ള ഒരു അവസരമായിട്ട് ഇതിനെ കാണാൻ സാധിക്കും. കാരണം എന്ന് പറയുന്നത് ഇവർക്ക് ഭാഗ്യം തെളിഞ്ഞു നിൽക്കുന്നു. ജീവിതത്തിൽ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ അനുഭവിക്കാനുള്ള യോഗവും സമ്പന്ന യോഗവും സാമ്പത്തിക അഭിവൃദ്ധിയും ഒക്കെ ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുന്നു. അതായത് ഇവരുടെ മാനസിക സംഘർഷം ഉണ്ടായിരുന്ന, അതായത് തൊഴിൽപരമായിട്ട് ഉണ്ടായിരുന്ന പലവിധ ബുദ്ധിമുട്ടുകൾ, മന സംഘർഷം, ഒരു സമാധാനമില്ലാത്ത, ശാന്തിയില്ലാത്ത ഒരവസ്ഥ, ഇതൊക്കെ മാറി സന്തോഷകരമായിട്ടുള്ള ഒരു സാഹചര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ അനുഭവിക്കാൻ യോഗം വന്നു ചേരുന്നു. അതോടൊപ്പം തന്നെ ഇവർക്ക് ഒരുപാട് യാത്ര ചെയ്യാനുള്ള ഒരു അവസരം. യാത്ര എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിൽ ഒട്ടനവധി ഉയർച്ചകൾ, ഉന്നതികളൊക്കെ വന്നു ചേരാനുള്ള സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. സാമ്പത്തിക ക്ലേശങ്ങളൊക്കെ മാറി കടബാധ്യതകൾ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ ആ കടങ്ങളൊക്കെ വീട്ടാനുള്ള അവസരങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. മെച്ചപ്പെട്ട അവസ്ഥകളൊക്കെ ഇവർക്ക് മികച്ച ആനുകൂല്യങ്ങളൊക്കെ അനുഭവിക്കാനുള്ള യോഗവും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നു. സാമ്പത്തിക ക്ലേശങ്ങളൊക്കെ മാറും. ഇവർ അടുത്തുള്ള സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുക. ജീവിതത്തിലെ ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ അനുഭവിക്കാനുള്ള യോഗവും ഇവർക്ക് ലഭിക്കും. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പൂയമാണ്. പൂയം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അഭിമാനപൂർണമായ ഒരു ജീവിതം നയിക്കാനും ആനുകൂല്യങ്ങൾ അനുഭവിക്കാനുമുള്ള യോഗം വന്നു ചേരുന്നു. സാമ്പത്തിക ക്ലേശങ്ങളൊക്കെ ഇവർക്ക് മാറും. പ്രത്യേകിച്ചും ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മാറുന്ന ഒരു സമയം കൂടിയാണ്. ഒട്ടുമിക്ക പ്രശ്നങ്ങളും ഇവർ ജീവിതത്തിൽ അനുഭവിച്ചത് ജീവിതത്തിൽ നിന്ന് മാറുന്ന ഒരു സാഹചര്യങ്ങൾ വന്നു ചേരുന്നു. ഒട്ടേറെ മഹാഭാഗ്യ ദിനങ്ങളിലൂടെ കടന്നു വരുന്ന ഒരു സമയമാണ്. സാമ്പത്തികപരമായിട്ട് മുന്നേറ്റം കാഴ്ചവെക്കാൻ സാധിക്കുന്നു. കാര്യവിജയമുണ്ടാകുന്നു. ഒട്ടേറെ അനുകൂലമായ സാഹചര്യങ്ങളൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയമാണ്. കുടുംബ ഐശ്വര്യമൊക്കെ അനുഭവിക്കാനും അത് നാൾക്കുനാൾ വർദ്ധിക്കുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും. ഇവർ കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തുക, വഴിപാടുകൾ സമർപ്പിച്ച് മുന്നോട്ട് പോകുക. സാമ്പത്തികപരമായിട്ട് ഇവർ കുതിച്ചു വരാനുള്ള അവസരങ്ങൾ ഇവർക്ക് ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ്. ഒട്ടേറെ നല്ല മുഹൂർത്തങ്ങളിലൂടെ ഈ നക്ഷത്രക്കാർ കടന്നുപോകും. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ഇവർക്ക് അനുഭവിക്കാൻ യോഗ്യമാകും. അതോടൊപ്പം തന്നെ സന്താനങ്ങളുടെ അഭിവൃദ്ധി ഉണ്ടാകും. സൽസന്താന ലബ്ധി, മക്കളില്ലാത്ത ദമ്പതികൾക്ക് സൽസന്താനങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ, അതിനുള്ള ഒരു നല്ല സമയം തന്നെയാണ്. വിദേശയാത്രയ്ക്ക് അനുകൂലമായ ഒരു സമയം ഇവർക്ക് ഒന്നു ചേരുന്നു. മനസ്സമാധാനത്തോടുകൂടി ജീവിക്കാനുള്ള ഒരു സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. അത്ര കണ്ട് നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ ഒന്നു ചേരാൻ സാധിക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു എന്ന് വേണം കരുതാൻ. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ്. അശ്വതി നക്ഷത്രക്കാർക്ക് അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കുന്നതിനും പുരോഗതി നിറഞ്ഞ ഒരു ജീവിതം നയിക്കുന്നതിനും ഒട്ടേറെ ഉയർച്ചകൾ വന്നു ചേരുന്ന ഒരു സാഹചര്യങ്ങളും ഒക്കെ വന്നു ചേരുന്ന ഒരു സമയമാണ്. ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ സൗഭാഗ്യങ്ങളൊക്കെ തിരികെ ലഭിക്കുന്നു. കടം കൊടുത്ത പണം തിരികെ ലഭിക്കാൻ സാധിക്കുന്ന ഒരു സമയമൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. പല വിധത്തിലുള്ള രാജകീയ യോഗങ്ങൾ അനുഭവിക്കാനുള്ള യോഗവും അവസരവും നേട്ടങ്ങളും നേട്ടങ്ങളുടെ ഒരു തുടർച്ചയുമൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ്. ഒട്ടേറെ നല്ല മാറ്റങ്ങൾ, പുതിയ തീരുമാനങ്ങൾ, ഉപദേശങ്ങൾ, ഇതൊക്കെ അവരുടെ ജീവിതത്തിൽ വലിയ തോതിലുള്ള ഫലവത്താകുന്ന ഒരു സാഹചര്യങ്ങളാണ് കണ്ടുവരുന്നത്. മികച്ച മുന്നേറ്റങ്ങൾ, മികച്ച ഉയർച്ചകളൊക്കെ അനുഭവിക്കാനുള്ള യോഗവും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് വന്നിരിക്കുന്നത്. ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം. എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും ഉന്നതിയും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.
ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.